ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നോട് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ്. നിങ്ങൾക്കറിയാം എന്താണ് വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് എന്ന്. ഗൂഗിൾ കാർഡ്ബോർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കാർഡ്ബോർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധാരണ വീഡിയോകളും അതുപോലെ തന്നെ 360 ഡിഗ്രി വീഡിയോകളും വളരെ നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്. ഇത് ഞാൻ zook.com ൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 120 ദിർഹംസ് ആണ്. പക്ഷേ എനിക്കത് 39 ദിർഹംസിന് പ്രൊമോഷണൽ ഓഫറിൽ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. കൂടാതെ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇതിൽ കാര്യമായി ഒന്നും തന്നെയില്ല, ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് മാത്രം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇതുപോലെ ഒരു വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്സാണുള്ളത്. ശേഷം ഇതിനകത്ത് ഒരു വെൽക്കം നോട്ട് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു യൂസർ മെനു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഈ പേജിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ഉണ്ട്. പിന്നെ ഒരു റബ്ബറിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു റബ്ബർ പീസാണുള്ളത്. ഇത് ചിലപ്പോൾ ഫോണിൻ്റെ നിങ്ങളുടെ ഫോൺ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലൂസാണെങ്കിൽ അതിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പശയല ടൈപ്പ് റബ്ബറിൻ്റെ ഒരു പീസാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്സെറ്റ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു വീല് കാണാൻ സാധിക്കും, ചക്രം. ഇത് ലെൻസുകൾ തമ്മിലുള്ള അകലം കൂട്ടുവാനും കുറയ്ക്കുവാനും സഹായിക്കുന്ന വീലാണ്. നിങ്ങളിത് ഇടത്തോട്ടും വലത്തോട്ടും നീക്കിക്കഴിഞ്ഞാൽ ലെൻസുകൾ തമ്മിലുള്ള അകലം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഇവ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും ഒരു ചക്രം കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണും ലെൻസും തമ്മിലുള്ള അകലം കൂട്ടുവാനും കുറയ്ക്കുവാനുമുള്ള ചക്രമാണിത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഫോക്കസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കമ്പനി പറയുന്നത് വളരെ എളുപ്പത്തിൽ എടുത്തു മാറ്റാവുന്ന ഇതിൻ്റെ ഭാഗങ്ങളാണ്. നോക്കുക, ഇത് കാന്തത്തിൻ്റെ മുകളിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അഥവാ നിങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഉള്ള വീഡിയോകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചൂടാവുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഭാഗം എടുത്തു മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. നോക്കുക, ഇതും മാഗ്നറ്റിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു മാഗ്നറ്റ് കാണാൻ സാധിക്കും. ഇതൊരു മെറ്റൽ പീസാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഫോൺ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഇത് മുകളിലേക്കും താഴേക്കും മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഫോൺ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോണും യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതിനകത്തുള്ളത് 2 ലെൻസുകളാണ്, സാധാരണ 2 ലെൻസുകൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോൺ ഇതിനകത്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഫോൺ ആദ്യം എടുക്കുന്നു. ഇവിടെ ഈ സ്പ്രിംഗ് ഭാഗം നിങ്ങൾ കുറച്ച് അകത്തി വയ്ക്കുക. അതിനുശേഷം ഫോണ് ഇതിനകത്ത് പ്ലേസ് ചെയ്യുക. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ശേഷം നിങ്ങൾക്ക് യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോകളാണെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു 3 ഡോട്ടുള്ള ബട്ടൺ കാണുവാൻ സാധിക്കും, മുകളിൽ വലതുഭാഗത്തായിട്ട്. ആ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 3 ഓപ്ഷൻസ് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾ വ്യൂ ഇൻ കാർഡ്ബോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് റിലയൻസ് ജിയോയുടെ ഒരു വൈഫൈ റൂട്ടാണ്, മൊബൈൽ വൈഫൈ റൂട്ട്. പോകുന്ന വഴിക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഭാഗമായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇതിനകത്ത് വയ്ക്കുക, ശേഷം പ്ലേ ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ ഇതിനകത്തൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ സ്ക്രീനിൽ കാണുന്ന പോലെ കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വലുതായി കാണാൻ സാധിക്കും. ഈ ലെൻസിലൂടെയുള്ള കാഴ്ച നമുക്ക് വ്യക്തമായി ഇതുപോലെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ സാധ്യമല്ല. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക. സ്നേഹപൂർവ്വം, നീൽ.